അല്ലാമ സുഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ഖൗസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാണ്, ഞാൻ ഹജ്ജിന് വന്ന നേരം ഹറമിൽ ഒരുപാട് ആളുകളുണ്ട്, ഞാൻ എന്റെ ഇബാദത്തിലാണ്, നിസ്കാരത്തിലാണ്. അതിനിടയിൽ ഒരാളും വരവും ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടു. ആരോ ഒരു നേതാവ് ഹറമിലേക്ക് വരികയാണ്. നോക്കുമ്പോൾ അന്ന് ഇറാഖ് ഭരിച്ചിരുന്ന ക്രൂരനായ ഭരണാധികാരി ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് ആ വരുന്നത്. എല്ലാവരും പേടിച്ച് വിറച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ശിങ്കിടിമാർ, മന്ത്രിമാർ, അദ്ദേഹത്തിന്റെ കയ്യാളന്മാർ അവിടെ വന്ന് ഹറമിന്റെ ഭാഗങ്ങളിൽ ടെന്റ് കെട്ടുന്ന പോലെ ആണിയടിച്ച് അമ്പുകൾ കുത്തിവെച്ച് വേലി വെച്ചിരിക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനാരും ശല്യമുണ്ടാക്കാതിരിക്കണമെന്ന് പറഞ്ഞ് അമ്പുകൾ ഭൂമിയിലേക്ക് കുറ്റിയായി അടിച്ചു വെച്ച് ഒരു വേലി പോലെ ഹറമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു മതാഫിൽ. അത് ഇന്നത്തെ മതാഫല്ല, മാർബിൾ ഒന്നില്ലാത്ത മണ്ണുള്ള കാലം. ഖൗസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി ശ്രദ്ധയോടുകൂടെ നോക്കി നിൽക്കുകയാണ്, എന്താണ് ഈ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഹജ്ജാജ് തവാഫ് ചെയ്തു. അവിടെ ഒരു അഅറാബിയുണ്ട്, ഏതോ ഒരു കാടൻ പ്രദേശത്ത് താമസിക്കുന്ന, മലയോരത്തെങ്ങാനും താമസിക്കുന്ന ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ അരികത്തുകൂടെ. ആരും പോകാൻ ധൈര്യപ്പെടുന്നില്ല, ഇദ്ദേഹം കൂളായിട്ട് നടക്കുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരുപാട് താബിഈകളെ കൊന്നുകളഞ്ഞ ആളാണ്, താബിഈകളെ, സ്വഹാബിമാരെ ക്രൂരമായി വേദനിപ്പിച്ച ആളാണ്, ഒരുപാട് നിരപരാധികൾ, ആയിരക്കണക്കിന് ആളുകളെ കൊന്ന ആളാണ്. എന്ത് സംഭവിക്കും? അല്ലാഹുവേ, എന്തായിരിക്കും അയാളുടെ ആഖിറം എന്ന് കണ്ടറിയേണ്ടി വരും. കഫാ ബിഹി ളാലിമാ, ഇമാമുന ഷാഫിഈ തങ്ങൾ പറഞ്ഞു, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് തന്നെ മതി. ഇമാം ഷാഫിഈ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, അവൻ അക്രമിയാണ്. അത്രയും പറഞ്ഞാൽ കൊല്ലലാണ്, ആർക്കും എതിർത്ത് പറയാൻ പാടില്ല, കൊല്ലലാണ്. അന്ന് പിന്നെ കോടതിയും നിയമവും പോലീസും എല്ലാം അവരാണ്, ആർക്കും ഒന്നും ഇടപെടാൻ കഴിയില്ല. ഈ പാവമായ മനുഷ്യൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഹജ്ജാജിന് വേണ്ടി വേലി കെട്ടിവെച്ച അമ്പിൽ നിന്ന് എന്തോ ഒന്ന് ഈ പാവം മനുഷ്യന്റെ വസ്ത്രത്തിൽ കുളത്തുകയും അദ്ദേഹം വസ്ത്രം അങ്ങ് പൊന്തിച്ചപ്പോ ആ അമ്പ് നേരെ പൊങ്ങി ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലിൽ വന്നാണ് വീണത്. അയാൾക്ക് ചൂടായി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പിടിച്ചു അദ്ദേഹത്തെ, കൈകൊണ്ട് പിടിച്ചു, ചോദിച്ചു, നീ എവിടുന്നാ വരുന്നത്? നീ ആരാണ്? ഞാൻ മനുഷ്യനിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചതല്ല, നിന്റെ നാട് എവിടെയാണ്? മിനൽ യമൻ, ഞാൻ യമനിൽ നിന്ന് വരികയാണ്. യമനിൽ എന്റെ സഹോദരനുണ്ട്, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സഹോദരൻ യമനിന്റെ ഗവർണറാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ മകൻ മുഹമ്മദ് ഇബ്നു യൂസുഫ്. കൈഫ തറക്തും അഖി, എന്റെ സഹോദരൻ മുഹമ്മദ് ഇബ്നു യൂസുഫ് എങ്ങനെയുണ്ട്? പറഞ്ഞു, തറക്തുഹു സമീനൻ ബതീന, നല്ല വയറുണ്ട്, നല്ല തടിയനാണ്. ഹേ, ഞാൻ അതല്ലേ ചോദിച്ചത്? അവന്റെ ഭരണവും അവന്റെ ബുദ്ധിയും ഒക്കെ എങ്ങനെയുണ്ട് എന്നാ ചോദിച്ചത്? പറഞ്ഞു, തറക്തുഹു ളലൂമൻ ഗശൂമാ, ഭയങ്കര അക്രമിയാണ്, വലിയ വഞ്ചകനാണ്, തോന്നിവാസം ചെയ്ത് ജീവിക്കാൻ. ഹജ്ജാജിന് ചൂടായി. അദ്ദേഹം ചോദിച്ചു, മാ തദരി അന്നഹു അഖി, എന്റെ സഹോദരനാണ് മുഹമ്മദ് ഇബ്നു യൂസുഫ് എന്ന് നിനക്കറിയൂലേ? ആ എന്റെ സഹോദരനെ പറ്റി നീ ഇങ്ങനെ പറയേ? അറിയാം. എന്നിട്ട് നീ എന്താണ് ഒരു ബഹുമാനം കാണിക്കാത്തത്? ഹജ്ജാജ്, അല്ലാഹുവിന്റെ കഅബയാണിത്. ഈ കഅബയുടെ മുമ്പിൽ നിന്റെ അഹങ്കാരത്തിന്റെ വാക്കാണോ ഞാൻ കേൾക്കേണ്ടത്? ഈ കഅബാലയത്തിന്റെ മുമ്പിൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുത്ത മനുഷ്യാവകാശവും ബഹുമാനവുമില്ലേ? ആ അന്തസ് വെച്ച് ഞാൻ സംസാരിക്കുകയാണ്. നിന്റെ അനുജൻ ക്രൂരനായിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത്, നിനക്കെന്നെ പേടിയില്ലേ? ഹജ്ജാജ്, അല്ലാഹുവിനെ പേടിക്കുന്ന സ്ഥലമാണിത്, നീയൊക്കെ എനിക്ക് പുല്ലാണ്. ഇതും പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് നടന്നപ്പോ ഖൗസ് ഇബ്നു കൈസാൻ പറയാണ്, മാഷാ അല്ലാഹ്, ഇത്രമേൽ ഈമാനിന്റെ ധൈര്യം സംഭരിച്ച ആളുകൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് തലതാഴ്ത്തിപ്പോയി മറുപടിയില്ലാതെ. അല്ലാഹുവിന്റെ ഹറമിൽ ഞാൻ നിന്നെ ബഹുമാനിക്കണോ എന്നാണ് ചോദിച്ചത്. അതിക്രമം ചെയ്യുന്ന നിന്നെ, നല്ല മനുഷ്യന്മാരെ ബഹുമാനിക്കണം, പക്ഷേ നിന്നെ ഞാൻ ഇവിടെ ബഹുമാനിക്കേ? ധിക്കാരിയോട് മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ ഇതിന് സാക്ഷിയാണ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ശിഷ്യനായ ഖൗസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് ധിക്കാരികൾ ഈ ലോകത്തുകൂടെ കടന്നു പോവുകയുണ്ട്.